എല്ലാ കൂട്ടുകാർക്കും കല്ല് പെൻസിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗം. നമ്മൾ കഴിഞ്ഞ ദിവസം അരിത്തമെറ്റിക് സീക്വൻസ് എന്തുകൊണ്ട് പഠിച്ചാലും എന്തായിരുന്നു അരിത്തമെറ്റിക് സീക്വൻസ്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ, ഒരു നമ്പറിൽ തുടങ്ങി, രണ്ടെന്നൊരു നമ്പർ എടുത്തു, ഒരു നമ്പറിൽ തുടങ്ങി ക്രമമായി ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്ത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു. രണ്ടിനോട് നമ്മൾ നാല് കൂട്ടി, എത്ര വന്നു? ആറ്. ആറിനോട് വീണ്ടും നാല് കൂട്ടി, എത്ര വന്നു? പത്ത്. പത്തിനോട് വീണ്ടും നാല് കൂട്ടി, പതിനാല്. പതിനാലിനോട് വീണ്ടും നാല് കൂട്ടി, പതിനെട്ട്, എക്സെട്ര. ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്തുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആയത്? ഇവയിലുള്ള വ്യത്യാസം എടുത്ത് നോക്കി, ആറിന് രണ്ടിൽ നിന്ന് ആറിലേക്കുള്ള വ്യത്യാസം നാല്, ആറിൽ നിന്ന് പത്തിലേക്കുള്ള വ്യത്യാസം നാല്, പത്തിൽ നിന്ന് പതിനാലിലേക്കുള്ള വ്യത്യാസം നാല്, പതിനാലിൽ നിന്ന് പതിനെട്ടിലേക്കുള്ള വ്യത്യാസം നാല്. ഇവിടെ എല്ലായിടവും പൊതു വ്യത്യാസം എത്രയാണ്? നാലാണ്. ഇതിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണെന്ത്? കോമൺ ഡിഫറൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന പേരാണെന്ത്? കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? ഡി ഈസ് ഈക്വൽ ടു ഫോർ. കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന എന്താണ്? ആൽഫബറ്റാണ് ഡി. ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? ഫോർ ആണ്. ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു ടേം കൂടെ പഠിക്കണം. ഏതാ ആദ്യത്തെ ടേം? നമ്മളാണ് ഇതിനകത്ത് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്ര? രണ്ടല്ലേ? അപ്പൊ ഏത് നമ്പറിലാണോ തുടങ്ങുന്നത് ആ നമ്പറിന് എന്ത് പറഞ്ഞു? ഫസ്റ്റ് ടേം എഫ് എത്ര ആയിരിക്കും? ഇവിടെ രണ്ടായിരിക്കും. അപ്പൊ രണ്ട് തുടങ്ങിക്കൊണ്ട് എന്തായി? ഫസ്റ്റ് ടേം എത്ര വന്നു? രണ്ട് വന്നു. ഏതൊരു സീക്വൻസ് വന്നാലും ആ സീക്വൻസ് ഏത് നമ്പറിലാണോ തുടങ്ങുന്നത് ആ നമ്പറിനെ പറയുന്ന പേരാണെന്ത്? ഫസ്റ്റ് ടേം. ഇനിയോ, ഒരു നമ്പറിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂടിക്കൂടി പോകുന്നതിന് അടുത്തൊരു സീക്വൻസ് എന്ന് പറയും. ആ കൂട്ടുന്ന സംഖ്യ ഏതാണോ, അല്ലെങ്കിൽ ഏത് നമ്പർ വെച്ചാണോ കൂടി പോകുന്നത്, ആ നമ്പറിനെ നമ്മൾ എന്ത് പറഞ്ഞു? കോമൺ ഡിഫറൻസ് എന്ന് പറയും. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഒരു അടുത്തൊരു സീക്വൻസ് എന്തൊക്കെ ഉണ്ട്? ഫസ്റ്റ് ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇതിന്റെ നമ്പർ ഓഫ് ടേംസും അല്ലെങ്കിൽ എന്ത് ടേമും ഒക്കെ കാണാനായിട്ട് പഠിക്കാൻ പോവാ. അതിന് മുമ്പ് നമ്മൾ നോക്കി, നമ്മളിപ്പോ ഇത് സീക്വൻസ് എന്താണ്? നമ്പേഴ്സ് വെച്ച് എഴുതി. ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ? ആൽഫബറ്റ് വെച്ച് എഴുതുക. നോക്കി, എഫ് വണ്, എഫ് ടു, എഫ് ത്രീ, എഫ് ഫോറ്, എഫ് ഫൈവ്, എക്സെട്ര എന്ന് പറയുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടുത്തെ എല്ലാം കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കുമല്ലോ. അതായത് എഫ് വണ്ണും എഫ് ടുവും തമ്മിലുള്ള വ്യത്യാസവും ഡി ആയിരിക്കും, എഫ് ടുവും എഫ് ത്രീയും തമ്മിലുള്ള വ്യത്യാസം ഡി ആയിരിക്കും, എഫ് ത്രീയും എഫ് ഫോറും തമ്മിലുള്ള വ്യത്യാസം ഡി ആയിരിക്കും, എഫ് ഫോറും എഫ് ഫൈവും തമ്മിലുള്ള വ്യത്യാസവും ഡി ആയിരിക്കും. ഇവിടുത്തെ ഏത് രണ്ട് സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എടുത്താലും എത്രയാണ് വരും? കോമൺ ഡിഫറൻസ് ഡി തന്നെ വരും. ആണ്. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പോവാ? എന്ത് ടേം കണ്ടുപിടിക്കാൻ പോവാ? അല്ലെങ്കിൽ എങ്ങനെ നോക്കി, ഇവിടുത്തെ ഓരോന്നും എത്ര വീതം കൂടിപ്പോകുന്നു നോക്കി. എഫ് വണ്ണും എഫ് ടുവും എത്ര ഡി കൂട്ടി? ഒരു ഡി കൂട്ടി. ആണേ, എഫ് വണ്ണിനോട് ഒരു ഡി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? എഫ് ടു കൂട്ടി. ആണേ ആണേ. ഇനി നോക്കി, എഫ് വണ്ണിനോട് എത്ര ഡി കൂട്ടി? ഒന്ന്, രണ്ട്. എഫ് വണ്ണിനോട് രണ്ട് ഡി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? എഫ് ത്രീ കിട്ടി. നോക്ക്, എഫ് വണ്ണ് ഒരു ഡി കൂട്ടി, രണ്ട് ഡി കൂട്ടി, അതാ കിട്ടി. എഫ് ത്രീ കിട്ടിയില്ലേ? അടുത്ത എഫ് വണ്ണിനോട് എത്ര ഡി കൂട്ടുമ്പോഴായിരിക്കും എഫ് ഫോർ കിട്ടുന്നേ? ഒന്ന്, രണ്ട്, മൂന്ന്. ആണോ, എഫ് വണ്ണ് പ്ലസ് ത്രീ ഡി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? എഫ് ഫോർ കിട്ടി. ആണേ, അടുത്ത എഫ് ഫൈവ് എത്ര വരും? എഫ് വണ്ണ് പ്ലസ് ഫോർ ഡി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? എഫ് ഫൈവ് കിട്ടി. ഇനി നോക്കി, ഇവിടെ കൂട്ടുന്ന ഡികളുടെ എണ്ണവും ഈ നമ്മൾ കണ്ടുപിടിക്കുന്ന ടൈമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. നമ്മൾ ആദ്യത്തെ ടൈം എല്ലായിടത്തും ഇട്ടേ, അതിന് വ്യത്യാസമില്ല. എഫ് വണ്ണ് തന്നെ ആയിരിക്കും എപ്പോഴും. നമുക്ക് ഇതിന്റെ പൊതുവെയുള്ള ജനറൽ ഫോം എഴുതാൻ പോവാം. എഫ് വണ്ണ് തന്നെ ആയിരിക്കും അവിടെ. എഫ് വണ്ണ് മാറുന്നുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമിനോട് തന്നെ ആഡ് ചെയ്തേക്കുന്നത്. ആണേ, ഇനി വരുന്ന വ്യത്യാസം എന്തുവാ? നമ്മൾ നോക്കി, ടു കണ്ടുപിടിക്കാൻ, എഫ് ടു കണ്ടുപിടിക്കാൻ നമ്മൾ എത്ര ഡി കൂട്ടി? ഒരു ഡി കൂട്ടി. ആണേ, എഫ് ത്രീ കണ്ടുപിടിക്കാൻ എത്ര ഡി കൂട്ടി? രണ്ട് ഡി കൂട്ടി. എഫ് ഫോർ കണ്ടുപിടിക്കാൻ എത്ര ഡി കൂട്ടി? മൂന്ന് ഡി കൂട്ടി. എഫ് ഫൈവ് കണ്ടുപിടിക്കാൻ നാല് ഡി കൂട്ടി. അല്ലേ? അതായത് ഏത് ടേം ആണോ കണ്ടുപിടിക്കേണ്ടത്, എന്ത് ടേം കണ്ടുപിടിക്കണം, എഫ് എൻ കണ്ടുപിടിക്കണോ എന്ന് വെച്ചു, എന്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഏതാണോ എന്നായിട്ട് എടുക്കുന്നത് അതിനേക്കാൾ ഒന്ന് കുറവ്. അഞ്ചിൽ നിന്ന് ഒന്നൂറ് വല്ലേ നാല്, നാലിൽ നിന്ന് ഒന്ന് കുറവല്ലേ മൂന്ന്, മൂന്നിൽ നിന്ന് ഒന്നൂറ് വല്ലേ രണ്ട്, രണ്ടിൽ നിന്ന് ഒന്നൂറ് വല്ലേ ഒന്ന്. അല്ലേ? അതായത് ഏത് ടേമാണോ കണ്ടുപിടിക്കുന്നത് ആ ടേമിനേക്കാൾ എന്ത് കുറച്ചാൽ മതി? ഒന്ന് കുറവുള്ള ഡി ആഡ് ചെയ്താൽ മതി. പറഞ്ഞു മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? അതായത് നമ്മൾ ഫസ്റ്റ് ടേമിനോട് എത്ര കൂട്ടി ഏത് ടേമാണോ കണ്ടുപിടിക്കുന്നത് ആ ടേമിനേക്കാൾ ഒന്ന് കുറവുള്ള ഡി, അതായത് പതിനഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കണം. പതിനഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പതിനഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, പതിനാല് ഡി കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എഫ് വൺ ഇസിക്കൽ എത്ര ആയിരിക്കും, അല്ലെങ്കിൽ എഫ് എൻ ഇസിക്കൽ എത്രയാണ്? എഫ് എൻ പ്ലസ് എൻ മൈനസ് ഡി. ഇതിനെ തന്നെ നമ്മൾ ഒന്നുകൂടെ മാറ്റി ചെയ്തുവാണെങ്കിൽ എഫ് എന്നിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എൻ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ആണേ, എക്സ് എഫ് എന്നിന് വരുന്നതുകൂടി എക്സ് എൻ കൊടുക്കുക. കാരണം എന്ത് ടൈമാണ്, ഏത് ടൈമാണല്ല എക്സ് എൻ. എക്സ് എൻ സമയം എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം എഫ് വണ്ണിന് വരെ തുടങ്ങുന്നു, എഫ് എന്ന് കൊടുക്കുന്നു, എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. കേട്ടോ, എന്ത് കിട്ടി? എന്ത് ടൈം? ഒരു അടുത്ത മിനിറ്റ് സീക്വൻസിലെ എന്ത് ടൈമാണുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. എന്ത് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി?
എഫ് എന്താണ് ആ സീക്വൻസിലെ ഫസ്റ്റ് ടേം, എൻ എന്താണ് എത്രാമത്തെ ടേമാന്ന് കാണേണ്ടത് അതിനേക്കാൾ ഒന്ന് കുറവ്. എൻ മൈനസ് വൺ ഇൻറ്റു ഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ കിട്ടും. എങ്കിൽ ഇത് വെച്ച് പറഞ്ഞു നമുക്ക് കണ്ട എക്സ് പത്ത് കാണണം, പത്താമത്തെ പദം. അപ്പൊ എന്ത് ചെയ്യാം, പത്തിന് ഒന്ന് കുറയ്ക്കും, എത്ര വരും? ഒൻപത്. അപ്പൊ എഫ് പ്ലസ് ഒൻപത് ആണേ. ആണേ ഇത് നോക്കി, എക്സ് ട്വന്റി ഫൈവ് ഇരുപത്തഞ്ചാം പദം കാണണം, വേണ്ടേ? ഇരുപത്തഞ്ചാം പദം കാണുമ്പോൾ എത്രയായിരിക്കും? ഇരുപത്തഞ്ചിനേക്കാൾ ഒന്ന് കുറവല്ലേ, ഇരുപത്തഞ്ചിനേക്കാൾ ഒന്ന് കുറവ്. അപ്പൊ എത്ര? ഇരുപത്തഞ്ച് ഒന്ന് കുറയ്ക്കുമ്പോൾ ഇരുപത്തിനാല് ഡി കണ്ടോ. അടുത്ത് നോക്കി, എക്സ് ഹൺഡ്രഡ് എടുക്കുന്നു, നൂറ് അല്ലയോ, നൂറിനേക്കാൾ ഒന്ന് കുറവ് എടുക്കുക. എഫ് പ്ലസ് നൂറിന് ഒന്ന് കുറവ് തൊണ്ണൂറ്റൊമ്പത് ഡി. അപ്പൊ എത്രാമത്തെ പദമാണോ കാണേണ്ടത് അതിനേക്കാൾ ഒന്ന് കുറവുള്ള ഡി ഗുണിക്ക് കൂട്ടുമ്പോൾ, എന്ത് ഫസ്റ്റ് ടൈമിനോട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ടൈം കിട്ടും. പറഞ്ഞു മനസ്സിലായോ? നമുക്കപ്പോ എന്ത് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഫസ്റ്റ് ടൈമും വേണം, കോമൺ ഡിഫറൻസും വേണം. ഫസ്റ്റ് ടൈമും വേണം, കോമൺ ഡിഫറൻസും വേണം. പിന്നെ നോക്കി, ഇത് തന്നെ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ, ഈ ഇക്വേഷനെ തന്നെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു. ടെക്സ്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന കൂടുതൽ എന്തായിരിക്കും? ആ ഇക്വേഷനായിരിക്കും. നോക്കിയോ, ചെറിയ വ്യത്യാസം ഒന്നുമില്ല, എളുപ്പമാണ്. എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അല്ലേ, ഡി അല്ലേ, ആണ്. എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. നമ്മൾ ആ ഡി ഇങ്ങനെ അകത്തോട്ട് ഗുണിച്ചു നോക്കി, എഫ് പ്ലസ് ഡി അകത്തോട്ട് ഗുണിച്ചു, ഡി എൻ എ മൈനസ് വൺ ഇൻറ്റു ഡി, ഡി തന്നെ. അപ്പൊ എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി തന്നെ ആണേ. ഇതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്തിരുന്നു, ഡി എൻ അങ്ങാതെ ഡി എൻ പ്ലസ് എഫ്, ഡി എന്തോ മൈനസ് അല്ലേ, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എന്തോ ചെയ്തേ, എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അകത്തോട്ട് ഡി അകത്തോട്ട് ഗുണിച്ചു. അപ്പൊ എന്താ കിട്ടി? ഡി ഇൻറ്റു എൻ ഡി എൻ എ ഡി ഇൻറ്റു വണ് ഡി തന്നെ വന്നു. അപ്പൊ എത്ര വന്നു? എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി വന്നു. ഇതിന് ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്തപ്പോ എന്ത് വന്നു? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. കണ്ടോ ഇതെന്താണ്? ഇതും എന്ത് ടൈം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ എന്ത് ടൈം കാണാനുള്ള, നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഒരു അരിത്മെറ്റിക് സീക്വൻസിന് എന്ത് ടൈം ആണ് രണ്ട് ഇക്വേഷൻ പഠിച്ചു, ഏതൊക്കെയാ? ഒന്ന് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡിയും പിന്നോ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. രണ്ട് ടൈമുകൾ പഠിച്ച മനസ്സിലായോ? മനസ്സിലായോ? നോക്കി, എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്തുണ്ട്? ഫസ്റ്റ് ടൈമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. പിന്നോ ഫസ്റ്റ് ടൈമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. പിന്നോ അതിന് എന്ത് ടൈം ആണെന്ന് ഇക്വേഷൻ ഏതൊക്കെയാ? എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡിയും, അടുത്തയോ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചോ. അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോറ് എഫ് ഫൈവ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് എടുത്താൽ ഇവയ്ക്കിടയിലുള്ള കോമൺ ഡിഫറൻസ് എല്ലാം സെയിം അല്ലേ? ഡി. ഇവിടെയും ഡി, ഡി, ഡി ആണേ. ഇനി നമ്മൾ നോക്കി, ഇവിടെ നമ്മളുള്ള ഡിഫറൻസ് എടുത്തു, അതായത് എഫ് വണ്ണും എഫ് ഫൈവ്, എഫ് ഫൈവ് കണ്ടുപിടിക്കണം. എഫ് വണ്ണിനോട് എത്ര ഡിയാ കൂട്ടുന്നത്? എഫ് വണ്ണിനോട് എത്ര ഡി കൂട്ടണം? എഫ് വണ് എ പ്ലസ് ഫോർ ഡി ആണോ? എഫ് വണ് എ പ്ലസ് ഫോർ ഡി അല്ലേ. എഫ് ഫൈവ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് വണ്ണിനോട് എത്ര ഡി കൂട്ടണം? ഫോർ ഡി കൂട്ടണം. അതായത് ഇവിടുത്തെ ടേമുകൾ കണ്ടോ, ഏതൊക്കെ ടൈമാ? ഫിഫ്ത് ടേമും ഫസ്റ്റ് ടേം ആണേ. അവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഫൈവും വണ്ണും വ്യത്യാസം എത്ര? ഫോർ. അപ്പൊ എത്ര ആയിരിക്കും എഫ് ഫൈവ് എന്ന് പറയുന്നത്? എഫ് വൺ പ്ലസ് ഫോർ ഡി. ഇവർ തമ്മിലുള്ള വ്യത്യാസം കൂട്ടിയാലും ശരിയായിരിക്കും. മനസ്സിലായി? ഒന്ന് നോക്കിയോ, എഫ് സെവൻ കാണണം. എഫ് സെവൻ കാണാൻ എഫ് വണ്ണിനോട് എത്ര ഡിയാ കൂട്ടുന്നത്? ആറ് ഡി അല്ലേ കൂട്ടുന്നത്? ആറ് ഡിയാ കൂട്ടുന്നത്. ഇനി നോക്കി, ഏഴ് ഒന്ന് തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏഴ് മൈനസ് ഒന്ന് എത്ര? ആ കണ്ടോ, ഏഴ് ഒന്നും തമ്മിലുള്ള വ്യത്യാസം എടുത്താലും മതി. ഇവിടോ അഞ്ച് ഒന്നും തമ്മിലുള്ള വ്യത്യാസം എത്ര? നാല് ആണേ. അപ്പൊ എത്ര? ഏതെങ്കിലും രണ്ട് ടേമുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും ആ ടേമുകളുടെ പൊസിഷൻ? പൊസിഷൻ ആണ് അഞ്ച് ഒന്ന്. പൊസിഷനുകളുടെ ഡിഫറൻസ് എന്തിനോട് കൂട്ടിയാൽ മതി? ഡി കൊണ്ട് ഗുണിച്ച് കൂട്ടിയാൽ മതി. പറഞ്ഞു, ഇതിപ്പോ എഫ് വണ്ണിൽ നിന്ന് അങ്ങോട്ട് പോകുന്നോണ്ടാ ഫോർ ഡി കൂട്ടിയത്. തിരിച്ചായിരുന്നെങ്കിലോ എഫ് ഐ ബി എഫ് വണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാണെങ്കിലോ എഫ് വണ് കാണാൻ എന്ത് ചെയ്യാൻ മതി? എഫ് ഐ മൈനസ് ഫോർ ഡി എത്താൻ മതി. എഫ് വണ്ണിനോട് നാല് ഡി കൂട്ടുമ്പോൾ എഫ് ഐ ബി കിട്ടും ആണേ. എങ്കിൽ എഫ് വണ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫോർ ഡി ഇപ്പുറത്ത് വന്നപ്പോ എത്രയായി? മൈനസ് ഫോർ ഡി. അതായത് തൊട്ട് മുന്നിലുള്ള പദത്തിൽ നിന്നാണ്, ഇത് തൊട്ട് മുന്നിലുള്ള പദം. അതിൽ നിന്നും പുറകിലുള്ള പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഡി കുറയ്ക്കും. എഫ് വണ് ആ പുറകിലുള്ള പദം, മുന്നിലുള്ള പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഡി കൂട്ടും. അത് ആലോചിച്ച് വെച്ചാൽ മതി. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ പുറകിലുള്ള പദത്തിൽ നിന്നും മുന്നിലുള്ള പദം കണ്ടുപിടിക്കാൻ, എഫ് വണ്ണിൽ നിന്നും എഫ് ഫൈവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. അതുകൊണ്ട് എഫ് വൺ പ്ലസ് ഫോർ ഡി ആണേ. ഇനി പുറകിലുള്ള ഫ്രണ്ടിലുള്ള പദം എഫ് ഫൈവ്, എഫ് ഫൈവ് എഫ് വണ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? എഫ് ഫൈവിൽ നിന്നും ഡി അങ്ങ് കുറച്ചാൽ മതി, കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി ആണേ. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്? നോക്കി, ഇവിടുത്തെ എഫ് ഫൈവും എഫ് വണ്ണും തമ്മിലുള്ള വ്യത്യാസം കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അടിത്തരത്തിൽ എഫ് ഫൈവ് എന്ന് പറയുന്നത്
എഫ് വൺ എ പ്ലസ് ഫോർ ഡി ആണേ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഡി കണ്ടുപിടിക്കുന്നത്? ആണ്ട് എഫ് ഫൈവ് എ എഫ് വൺ ഇപ്പറുണ്ടായല്ലോ, ഒരു ബന്ധവും എഫ് ഫൈവ് എ മൈനസ് എഫ് വൺ ആവും ഫിസിക്കൽ എത്ര? ഫോർ ഡി. നമുക്ക് ഡി അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഡി എങ്ങനെയാണെന്ന്, ഡി ഇസ് ഈക്വൽ ടു എഫ് ഐ മൈനസ് എഫ് വൺ എ ബൈ ഫോർ. കണ്ടോ? ഇനി നോക്കി ഈ എഫ് ഐ എഫ് വൺ എന്തുവാ? അവിടുത്തെ ടേമുകളാണ് അല്ലെ. എഫ് ഐ എന്ന് പറയുന്നത് ടേമാണ്, എഫ് വണ്ണും ടേമാണ്. ഏ അതായത് ഇവിടുത്തെ നമ്പറുകൾ ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് എന്ന് എടുക്കുക എങ്കിൽ ആ എടുക്കുന്ന നമ്പറുകളാണ് എന്ന് പറയുന്നത് എഫ് ഐ എഫ് വൺ ടേം. ടേമിന്റെ ഡിഫറൻസ് ആണേ. ഇനി നാല് നാല് എങ്ങനെ നമുക്ക് കിട്ടി? ഇവരുടെ പൊസിഷന്റെ ഡിഫറൻസ് അല്ലേ. പൊസിഷൻ ഏതാ? അഞ്ച് ഒന്ന്. അഞ്ച് ഒന്ന് നമ്മളെ വ്യത്യാസം അല്ലേ നാല്. അപ്പൊ അതായത് ഇവിടുത്തെ പൊസിഷനുകളുടെ ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് നാല് എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എടുക്കുമ്പോ നമുക്ക് എന്തോ കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. നമ്മൾ ഏതെങ്കിലും രണ്ട് ടേമുകൾ വന്നു, അഞ്ചാമത്തെ ടേമോ ആറാമത്തെ ടേമോ ഏഴാമത്തെ ടേമോ എട്ടാമത്തെ ടേമോ ഏതോ രണ്ട് ടേമുകൾ വന്നു, ആ ടേമുകൾ വന്നാല് അതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ ടേമുകളുടെ പൊസിഷൻ അല്ലെങ്കിൽ ടേമിന്റെ ഡിഫറൻസിനെ എന്തുകൊണ്ട്? പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് ടേം പഠിച്ചു, കോമൺ ഡിഫറൻസ് പഠിച്ചു, എന്ത് ടേം കാണാൻ പഠിച്ചു, അടുത്ത കോമൺ ഡിഫറൻസ് കാണാനും പഠിച്ചു. ഇതൊക്കെ അടുത്ത് നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഫൈൻഡ് ദ 15th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ത് പറയുന്നേ? അഞ്ച് പത്ത് പതിനഞ്ച് എന്ന് പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസില് പതിനഞ്ചാമത്തെ ടേം കാണാനാണ് പറയുന്നത്. അഞ്ച് പത്ത് പതിനഞ്ച് എന്ന് പോകുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസില് പതിനഞ്ചാമത്തെ ടേം. നമുക്ക് ആ സീക്വൻസ് അങ്ങ് ഏതാലോ അരിത്മെറ്റിക് സീക്വൻസ് ഏതാ? അഞ്ച് പത്ത് പതിനഞ്ച് എക്സെട്ര ആണല്ലോ. ഇനി നമുക്ക് വേണ്ടേ ഫിഫ്റ്റീൻത്ത് ടേം എന്ത് ടേം കണ്ടുപിടിക്കണം? എന്ത് ടേം കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നാ പറഞ്ഞു? ഫസ്റ്റ് ടേമും വേണം, കോമൺ ഡിഫറൻസും വേണം. അപ്പൊ ഇതല്ലേ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഏതാ? അഞ്ച്. ഫസ്റ്റ് ടേം അഞ്ച്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുന്നിലുള്ള പദത്തിൽ നിന്നും അതിന് തൊട്ട് പുറകിലുള്ള പദം കുറച്ചാൽ മതി. അതായത് എഫ് ടു മൈനസ്, ഇവിടെ എഫ് വൺ ആണ്, ഇത് എഫ് ടു ആണ്. അപ്പൊ എഫ് ടു മൈനസ് എഫ് വൺ കണ്ടുപിടിച്ചാൽ മതി. അതായത് രണ്ടാമത്തെ പദത്തിൽ നിന്നും ഒന്നാമത്തെ പദം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ എഫ് ടു മൈനസ് എഫ് വൺ. എഫ് ടു എത്ര ഇവിടെ? പത്ത് മൈനസ് അഞ്ച് സമത്വം. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫിഫ്റ്റീൻത്ത് ടേം, പതിനഞ്ചാമത്തെ പദം, അതായത് എക്സ് ഫിഫ്റ്റീൻ വേണം. ആണല്ലോ, എക്സ് ഫിഫ്റ്റീൻ കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് പ്ലസ് പതിനഞ്ച് മുമ്പോറും എത്ര കിട്ടും? പതിനാല് ഡിഗ്രി. അതായത് എക്സ് ഫിഫ്റ്റീൻ കാണാം എഫ് പ്ലസ് പതിനാല് ഡി. എഫ് പ്ലസ് പതിനാല് ഡി കണ്ടുപിടിച്ച് എഫ് അത്ര അഞ്ച് പ്ലസ് പതിനാല് ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? അഞ്ച്. എത്ര വരും? അഞ്ച് പ്ലസ് ഐ നാല് ഇരുപത് ശിഷ്ടം രണ്ട് ഒരു അഞ്ച് അഞ്ചും രണ്ടും ഏഴ് എഴുപത് അഞ്ചും എഴുപത്തഞ്ച്. അപ്പൊ ഈ അടുത്ത ഒരു സീക്വൻസിലെ പതിനഞ്ചാമത്തെ ടൈം എത്ര ആയിരിക്കും? എഴുപത്തി അഞ്ച്. ഇനി നമ്മളോട് ചോദിക്കാം, പതിനഞ്ചാമത്തെ പദം ചോദിച്ചു പോലെ തന്നെ വേറെ ഏതിലും അത് ഇരുപതാമത്തെ പദം അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ ടൈമോ ചോദിച്ചു, അപ്പോഴെന്ത് ചെയ്യാം? ഇതുപോലെ സീക്വൻസ് എഴുതുക, ഫസ്റ്റ് ടേം എഴുതുക, കോമൺ ഡിഫറൻസ് എഴുതുക, പിന്നോ എത്രാമത്തെ പദം കണ്ടുപിടിക്കണം? ഇരുപതാമത്തെ പദം എക്സ് ട്വന്റി കണ്ടുപിടിക്കാമല്ലോ. എക്സ് ട്വന്റി ആണെന്ന് എഫ് പ്ലസ് എത്ര? ഇരുപതല്ലേ ഇവിടെ, ഒന്ന് കുറവ്. അപ്പൊ എത്ര വരും? പത്തൊമ്പത് ഡി ആണല്ലോ. ഫസ്റ്റ് ടേമിന്റെ വിലയിട്ട് കൊടുത്തേ. ഫസ്റ്റ് ടേം എത്ര? അഞ്ച് പ്ലസ് പത്തൊമ്പത് ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? അഞ്ച്. എത്ര വന്നു? അഞ്ച് പ്ലസ് ഒമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ശിഷ്ടം നാല് അഞ്ച് അഞ്ച് നാലും ഒമ്പത് തൊണ്ണൂറ്റഞ്ച് അഞ്ച് എത്ര വന്നു? നൂറ്. ഇരുപതാമത്തെ പദം എത്ര വരും? നൂറ് വരും. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ? ഇനി കോമൺ ഡിഫറൻസ് പോസിറ്റീവ് നമ്പേഴ്സ് വരും നമ്പർ തന്നെ വരുന്നുണ്ടോ? ഇല്ല. കോമൺ ഡിഫറൻസ് എന്തും വരാം, നെഗറ്റീവ് നമ്പേഴ്സും വരാം. നോക്കൂ, നമ്മൾ പതിനഞ്ചാമത്തെ ടൈം തന്നെ കാണുക വേണ്ട, ഒരു പതിനാലാമത്തെ ടൈം എടുക്കും. പതിനാലാമത്തെ ടൈം ഫൈൻഡ് ദ 14th ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. സീക്വൻസ് ചെയ്താൽ പോ, സീക്വൻസ് നോക്കി, പതിനാറ് പന്ത്രണ്ട് പിന്നോ എട്ട് പിന്നോ എട്ട് നാല് എക്സെട്ര. പതിനാറ് പന്ത്രണ്ട് എട്ട് നാല് എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസിന് എത്രാമത്തെ ടൈം? പതിനാലാമത്തെ ടൈം കാണാൻ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആദ്യം ചെയ്ത് അരിത്മെറ്റിക് സീക്വൻസ് ചെയ്ത് എവിടെ? പതിനാറ് പന്ത്രണ്ട് എട്ട് നാല് എക്സെട്ര ആണല്ലോ. ഫസ്റ്റ് ടൈം ആദ്യത്തെ പദം ഏതാ? പതിനാറ്. ഫസ്റ്റ് ടൈമിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്?
എഫ് ടു മൈനസ് എഫ് വൺ, എഫ് ടു എത്ര 12 മൈനസ് എഫ് വൺ എത്ര 16, 12 നിന്നും 16 കുറയ്ക്കണം. നമുക്ക് 12 ആണോ 16 ആണോ വലുത്? 16 അല്ലേ വലുത്. അപ്പൊ 16 നിന്ന് എന്ത് കുറയ്ക്കുക? 12 കുറയ്ക്കുക. 16 നിന്ന് 12 കുറച്ചാൽ 4 ആണേ. ഇനി എന്തിന്റെ ചിഹ്നം കൊടുക്കണം? വലുത് ഏതാ 16, 16 ചിഹ്നം എത്ര മൈനസ്. അപ്പൊ വലുതിന്റെ ചിഹ്നം കൊടുക്കണം, വലുതിന്റെ ചിഹ്നം എത്ര മൈനസ്, എത്ര ടി മൈനസ് 4. എന്ത് ചെയ്തു നമ്മള്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചു വലുതിന്റെ ചിഹ്നം, 16 നിന്ന് 12 കുറച്ചു 4 വന്നു, 16 ചിഹ്നം മൈനസ്. അപ്പൊ എത്ര കോമൺ ഡിഫറൻസ്? എത്ര ടി 14. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? എക്സ് 14, 14 പദം കണ്ടുപിടിക്കണം. 16 പദം കണ്ടുപിടിക്കുന്ന എഫ് പ്ലസ് എത്ര ഡിയാ 13 ഡി, എഫ് പ്ലസ് 13 ഡി. അപ്പൊ എഫ് എത്ര അവിടെ? എഫ് എത്ര 16 പ്ലസ് 13 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര കണ്ടുപിടിച്ചേ? മൈനസ് 4 അല്ലെ. എഫ് പ്ലസ് 13 ഡി സമയം എത്ര? 16 പ്ലസ് 13 ഇൻറ്റു മൈനസ് 4, 16 പ്ലസ് 3 ഇൻറ്റു 4 എത്ര 12, ശിഷ്ടം 1, 1 4 4 1 5 52. നോക്കാം പോസിറ്റീവ് നെഗറ്റീവ് കൂടെ അല്ലെ മൾട്ടിപ്ലൈ ചെയ്തേ. പോസിറ്റീവ് നെഗറ്റീവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നെഗറ്റീവ്. ഇനി നോക്കി വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചെയ്യണം. വലുത് എത്ര? 52 മൈനസ് 16, 52 നിന്ന് 16 കുറയണം. 2 6 കൂത്തില്ല കടവെടുത്തു 12, ഇവിടെ എത്ര ഉണ്ട് ബാക്കി? 4. 12 6 പോയാ 6, 4 1 പോയാ 3, എത്ര വന്ന് 36. എന്തോ കൊടുക്കണ്ടേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ വലുതിന്റെ എത്ര മൈനസ്, എത്ര വരും? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ എത്രാമത്തെ പദം? 14 പദം എത്ര വന്നു? മൈനസ് 36. ഇതുപോലെ കോമൺ ഡിഫറൻസ് ഇപ്പൊ നോക്കി എല്ലായിടത്തും പോസിറ്റീവ് ആകത്തില്ലേ, നെഗറ്റീവ് ആയില്ലേ? കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയി എങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റിയോ? പറ്റി. ഇനി എന്ത് വരാം? കോമൺ ഡിഫറൻസ് വേണേൽ ഭിന്ന സംഖ്യകളാകാം, വേണമെങ്കിൽ ദശാംശ സംഖ്യകളാകാം. കോമൺ ഡിഫറൻസ് ഏത് വന്നാലും മെതേഡ് എന്ത് തന്നെ? ഇത് തന്നെ. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക? എൻഡ് ടൈം കണ്ടുപിടിക്കുക. പറഞ്ഞു മനസ്സിലായോ? ഇനി നോക്കി ഇതിനകത്ത് തന്നെ ചോദിക്കാൻ പറ്റിയ മറ്റൊരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്. നമുക്ക് ഈ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടൈമുകൾ വന്നിട്ട് എന്ത് കാണാൻ പറയുന്നു? എന്ത് കാണാൻ പറയുന്നു? കോമൺ ഡിഫറൻസ് കാണാൻ പറയുന്നു. ഏതെങ്കിലും രണ്ട് ടൈം നോക്കിയോ. ദാ 12th ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് സിക്സ്റ്റി ആൻഡ് പിന്നോ eighth term is 40. 12th പദം 60, 8th പദം 40 എങ്കിൽ find the common difference കാണാൻ. ഇത് പറയുന്നേ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എന്ത് 12th പദം 60 പിന്നെ 8th പദം 40 ആണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 12th പദം 60, 8th പദം 40 എങ്കിൽ എന്ത് കാണാൻ? ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലയോ. അപ്പൊ എത്ര 12th ടൈം എത്ര വരും? 12th ടൈം ഈസ് ഈക്വൽ ടു 60 ആൻഡ് 8th ടൈം ഈസ് ഈക്വൽ ടു 40. 12th പദം 60, 8th പദം 40. നമുക്ക് എന്താ പഠിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമ്മൾ മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചത് എന്ത് പഠിച്ചേ? ടൈം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈം ഡിഫറൻസിന് എന്തുകൊണ്ട്? പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ മതി ആണല്ലോ. ടേം ഇവിടുത്തെ ടേമുകൾ ഏതൊക്കെയാണ്? ഇനി ടേമും പൊസിഷനും പറയാൻ അറിയാം. ടേമും പൊസിഷനും, ടേം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ നമ്പറുകളാണ്. നോക്കി 12th പദം, പദം ഏതാ 60. 8th പദം എത്ര? 40. അപ്പൊ 60 40 ഇവിടുത്തെ എന്ത് ടേമുകൾ ആണേ. അപ്പൊ 60 40 തമ്മിലുള്ള വ്യത്യാസം 60 - 40. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മൾ 60 40 കുറച്ചു എങ്കിൽ 60 കൂടെ കിടക്കുന്ന പൊസിഷൻ തന്നെ ആദ്യം ചെയ്തു. 60 കൊടുക്കുന്ന പൊസിഷൻ എത്ര? 12. 40 കൂടെ കിടക്കുന്ന പൊസിഷൻ എത്ര? 8 കേട്ടോ. അങ്ങനെ തന്നെ ആദ്യം എങ്ങനെയാണ് കുറയ്ക്കുന്ന അതേ ക്രമത്തിൽ തന്നെ താഴെയും കുറയ്ക്കുക. ഇവിടുത്തെ പൊസിഷൻ ആദ്യം എന്ന് പറഞ്ഞാൽ 12 8 12 8 ഇവിടുത്തെ പൊസിഷൻ. അപ്പൊ ടൈമിന്റെ ഡിഫറൻസിനെ പൊസിഷന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര വരും? 60 40 കുറയ്ക്കുമ്പോൾ 20 12 8 കുറച്ചാൽ 4. 20 / 4 എത്ര വരും? 5 കേട്ടോ. കോമൺ ഡിഫറൻസ് കിട്ടിയില്ലയോ? കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഇതിനകത്ത് എന്ത് ചോദിക്കാം? ഫസ്റ്റ് ടൈം വേണേൽ കാണാൻ പറയാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടൈം കാണാൻ പറയുന്നു. ഫസ്റ്റ് ടൈം കാണാൻ പറയുമ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ F8 തന്നിട്ടുണ്ട്. 8th പദം എത്ര? 40 തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഏതാ വേണ്ടേ? F1 ഫസ്റ്റ് ടൈം വേണ്ടത്. ഫസ്റ്റ് ടൈം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു എത്ര നമുക്ക് 1st പദം വേണം. 8th പദം തന്നിട്ടുണ്ട്. അപ്പൊ നോക്ക്, 8th പദത്തിൽ നിന്ന് 1st പദത്തിലുള്ള വ്യത്യാസം നോക്കുക. 8th പദത്തിൽ 1st പദത്തിലുള്ള വ്യത്യാസം എത്ര? 8 നിന്നും 7 ഡി കുറയ്ക്കുമ്പോഴേ നമുക്ക് 1st പദത്തിൽ തന്നെ. അതായത് തിരിച്ചാലോചിച്ചാലും മതി,
എഫ് വണ്ണിനോട് എത്ര ഡി കൂട്ടണം? 7 ഡി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് എയ്റ്റ് കിട്ടും. എഫ് വണ്ണിനോട് 7 ഡി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് എയ്റ്റ് കിട്ടും അല്ലെ. അപ്പൊ തിരിച്ചു നോക്കി, എഫ് എയ്റ്റിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 7 ഡി കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് വണ്ണ് കിട്ടും. കാരണം എന്താ? എഫ് എയ്റ്റ് എന്ന് പറയുന്നത് എഫ് വണ്ണിനേക്കാൾ മുന്നിലുള്ള പദമാണ്. അപ്പൊ മുന്നിലുള്ള പദത്തിൽ നിന്നും പുറകിലുള്ള പദം കിട്ടാൻ എന്ത് ചെയ്യുക? ഡി എം കുറയ്ക്കുക. അപ്പൊ എഫ് എയ്റ്റ് മൈനസ് 7, എഫ് എയ്റ്റ് എത്ര? 40 മൈനസ് 7 അതുപോലെ ഇൻറ്റു കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ എത്ര? 5 7 5 35 അല്ലയോ. 40 മൈനസ് 7 5 35 വരും. 40 35 ആയ എത്ര? 5. ഫസ്റ്റ് ടേം എത്ര ഡി? 5. കണ്ടോ, നമ്മളിപ്പോ എന്ത് കണ്ടുപിടിച്ചു? ഏതെങ്കിലും രണ്ട് ടേമുകൾ വന്നു, 12-ാം പദവും 8-ാം പദവും തന്നപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. പറ മനസ്സിലായോ? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം ഉണ്ടെങ്കിൽ ഇതിനകത്ത് എത്രാമത്തെ പദം ചോദിച്ചാലും നമുക്ക് എഴുതാമല്ലോ. ഇതിനകത്ത് എത്രാമത്തെ പദം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുനിന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ വേണേൽ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഒരുമിച്ച് പറയുവാണ്. എന്തുകൊണ്ടാ? നമ്മൾ ഇപ്പൊ 12th ടേം കണ്ടുപിടിച്ചു, 8th ടേം വന്നു, ഫൈൻഡ് കോമൺ ഡിഫറൻസ് വന്നു. ഇനി ഒരു കാര്യം അവർ ചോദിക്കുന്നു, ആൻഡ് ആൾസോ ഫൈൻഡ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. എന്ത് ആൾജിബ്രിക് ഫോം? എന്ത് ആൾജിബ്രിക് ഫോം? നമ്മൾ എന്ത് ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചാലും എന്ത് ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? F1 പ്ലസ് അല്ലെങ്കിൽ F പ്ലസ് N മൈനസ് 1 ഡി അല്ലയോ. എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, അതായിരുന്നു എന്ത് പറഞ്ഞത്? അല്ലെങ്കിൽ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, അതായിരുന്നു എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആയിരുന്നേ എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ആ എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനകത്ത് നമ്മൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് അൾജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സീക്വൻസ് തരുമ്പം ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ടേമിന്റെയും കോമൺ ഡിഫറൻസിന്റെയും വില എവിടെ കൊണ്ടെടുക്കുമ്പോൾ എന്ത് ടേമിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് അൾജിബ്രിക് ഫോം എന്ന് പറയുന്നു. അടിപൊളിത്തെ നമുക്ക് അൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. എത്രയൊക്കെയാ? കോമൺ ഡിഫറൻസ് 5, അതെ കോമൺ ഡിഫറൻസ് 5, ഫസ്റ്റ് ടേമ് 5, കോമൺ ഡിഫറൻസും 5, ഫസ്റ്റ് ടേമും 5. നമ്മൾ ഇപ്പൊ ഇവിടുന്ന് കണ്ടുപിടിച്ച മനസ്സിലായിരുന്നേ. കോമൺ ഡിഫറൻസ് കാണാൻ പൊസിഷൻ ഡിഫറൻസ് ബൈ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് നമ്മൾ കോമൺ ഡിഫറൻസ് കിട്ടി. ആ കോമൺ ഡിഫറൻസ് വെച്ച് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. അൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. എക്സ് എൻ ഈസ് ഈക്വൽ ടു എങ്ങനെ? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻ ടു ആണേ. വേണ്ട, ഇവിടെ നിങ്ങൾ ഇത് എടുക്കണം. മെറ്റത് ഡി എൻ പ്ലസ് എഫ് മൈനസ്. അൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇത് എടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണേ. ഇതിനകത്ത് എന്തിട്ട് കൊടുക്കുക? ഡി എൻ എഫിന്റെയും വരെ ഇട്ട് കൊടുക്കുക. ഡി എത്ര? 5. അപ്പൊ എത്ര? 5 എൻ പ്ലസ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്ര? 5. കോമൺ ഡിഫറൻസ് എത്ര? 5. എത്ര ഡി? 5 എൻ പ്ലസ് 5 5 കൂടെ എന്തായി പോകും? ക്യാൻസൽ ആയി പോകുമല്ലോ. 5 5 കൂടെ ക്യാൻസൽ ആയി പോയി. എന്തുകൊണ്ട് 5 5 ക്യാൻസൽ ആയി പോയി? പ്ലസ് 5 മൈനസ് 5 ആയിരുന്നു. 5 5 കുറച്ചാൽ 0, അതുകൊണ്ട് ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര വരും? 5 എൻ. കണ്ടോ, ഡി എൻ മാത്രം വന്നു. എന്തുകൊണ്ട് ഇവിടെ ഒരു പോയി? ഇത് മാത്രം വന്നേ. ഇവിടുത്തെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഈക്വൽ ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ എന്ത് വന്നേ? 5 എൻ വന്നു. അപ്പൊ അതുകൂടെ പഠിച്ചു വെച്ചാണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഡി എൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ ഇപ്പൊ നോക്കി, ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് വേറെ ഏതെങ്കിലും നോക്കി. ഇപ്പൊ ഫസ്റ്റ് ടൈം നോക്കുക, ഒരു 8-ാന്ന് വിചാരിച്ചു, 8-ാന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് വന്നില്ല ഇവിടെ? 8 വന്നേ. ആണോ? ആയിരുന്നു ആയിരുന്നു. അപ്പൊ 8 വന്നേ. 8 5 കുറയ്ക്കുമ്പോ എത്ര വരും? 3. അപ്പൊ 5 എൻ പ്ലസ് 3 കണ്ടോ, 5 എൻ പ്ലസ് 3. ഇതാണ് എനിക്ക് എന്താന്ന് പറഞ്ഞത്. അരിത്മെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം. അരിത്മെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം എങ്ങനെയാ വരുന്നേ? എ എൻ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം. എ എൻ പ്ലസ് ബി ഇതിലൂടെ പഠിച്ചു. എ എൻ പ്ലസ് ബി എത്തുക? എ ഒരിക്കലും എന്താകത്തില്ല? 0 ആകത്തില്ല. എ നോട്ട് ഈക്വൽ ടു 0. എ 0 ആകത്തില്ല. അപ്പൊ എന്തായിരിക്കും? എ എൻ പ്ലസ് ബി ആയിരിക്കും എന്ന് പറയുന്നത് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോം. പൊതുവെ ഏത് രൂപത്തിലേ വരത്തുള്ളൂ? എ എൻ പ്ലസ് ബിയുടെ രൂപത്തിലേ വരത്തുള്ളൂ. ഇവിടെ 5 എൻ പ്ലസ് 3. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം പഠിച്ചു, കോമൺ ഡിഫറൻസ് പഠിച്ചു, എന്ത് ടേം കാണാൻ പഠിച്ചു, പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് വെച്ചുള്ള രണ്ട് പ്രോബ്ലം പഠിച്ചു. ഇതേപോലത്തെ പ്രോബ്ലം അവിടെ കിടപ്പുണ്ട്, ടെക്സ്റ്റ് കിടപ്പുണ്ട്. തന്നെ താൻ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.